ശംഭോ മഹാദേവ, കമലി അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഒരുക്കമല്ല. അവളെ തളക്കാൻ തന്നെയാണ് തീരുമാനം. വക്രതുണ്ട മഹാകായ സൂര്യ കോട്ടി സമപ്രഭ നിർവിഘ്നം കുറുമേ ദേവ സർവകാര്യേഷു സർവദാ. ഇത് എന്തോരം വലിയ ഗേറ്റാണ്! ഇത്രയും വലിയ ഗേറ്റ് ഒക്കെ ഒരു വീടിന് ആവശ്യമുണ്ടോ? പ്രഭാസ് നിവാസ് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടല്ലേ, സൂസു മനാഹേ. മൂത്രമൊഴിക്കാൻ പാടില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കുന്നത് നമ്മുടെ ഒരു ശീലമാണ്. പക്ഷേ ഇവിടത്തേക്ക് വരുമ്പോൾ മൂത്രം പോയിട്ട് ഒന്ന് മിണ്ടാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് പേടിയുണ്ട്. വീട്ടിനുള്ളിലേക്കുള്ള വാതിലുകൾ അവൾ തീയിട്ടിട്ടുണ്ട്. ഇതിൽ കൂടെ ഒന്നും ചാടിപ്പോകാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ആ, ഇവിടെ ഒരു കുഴൽക്കിണറുണ്ടല്ലോ, പക്ഷെ അതിന് പിടിയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഉറപ്പാണ് ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോയിട്ട് വേണം ആ തീ കെടുത്താൻ. അതിന് വേണ്ടിയുള്ള സാമഗ്രികളൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കമൽ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആരും ഉള്ളിലേക്ക് വരാൻ പാടില്ല. അത് കമലയുടെ ഒരു തന്ത്രമാണ്. ഇതിനുള്ളിൽ എന്തെങ്കിലും കിട്ടുമോന്ന് നമുക്ക് നോക്കാം. കമല വേണ്ട, നീ എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ പേടിക്കുന്നതല്ല ഈ ശിവരാമൻ. കുഴൽക്കിണറിന്റെ വെള്ളം പമ്പ് ചെയ്യാനുള്ള പിടി കിട്ടിയിട്ടുണ്ട്. ഇതവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാം. അതിനുശേഷം വെള്ളം നിറച്ച് കൊണ്ടുപോകാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് കണ്ടെത്തണം. തീർച്ചയായും വീട്ടിലെ സാധനങ്ങളൊക്കെ ഇവിടെ വാലി വലിച്ചെറിഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും നമുക്കത് കിട്ടും. വെള്ളമൊക്കെ പമ്പ് ചെയ്യുന്നുണ്ട്, വെള്ളം ധാരാളമുണ്ട്. വെള്ളം കോരി തീ അണക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പാത്രമോ എന്തെങ്കിലും കുടമോ ബക്കറ്റോ എന്തെങ്കിലും വേണ്ടിയില്ല. പണ്ടാരം എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ആ, ഇവിടെ തന്നെ ഉണ്ടല്ലോ കുടം. അവിടെ എന്തോ ഒരു നോട്ട് എഴുതി വെച്ചിട്ട്. ആ എടാ താന്ത്രി, മരിക്കാൻ വന്നവനെ, നിനക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. കമലയെ തളക്കാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ തളച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടൊക്കെ എഴുതി വെച്ചിട്ടാണ് വീട്ടുകാർ സ്ഥലം വിട്ടത്. ഇവന്മാര് കൊള്ളാട്ടാ, നമുക്കിട്ട് പണി തന്നിട്ട് അവന്മാരെ രക്ഷപ്പെട്ടു. ഒരു കുടത്തിലെ വെള്ളം മതിയാവില്ല, ഒരു കുടം കൂടി വേണ്ടി വരും. ഓക്കെ, തീയണച്ചു, ഇനി വീട്ടിനുള്ളിലേക്ക് കയറാം. ആക്ഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഫ്രീ ആയിട്ട് ഒരു ഉപദേശമുണ്ട്. അവശ്യ സാധനങ്ങൾ അമ്പലത്തിൽ വെച്ചാൽ കമലയിൽ നിന്ന് രക്ഷപ്പെടാം. നോക്കാം നോക്കാം. മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയെ പോലെ ആയിരിക്കുമോ നമ്മുടെ കമലു? ഹേ കമലു, എവിടെ? വരൂ. ആ, പറഞ്ഞു തീർന്നില്ല. അവിടെ നിന്ന് എത്തി നോക്കിപ്പോയി. പക്ഷെ അറ്റാക്ക് ചെയ്തൊന്നുമില്ലല്ലോ, എവിടെ പോയി? ആള് ശരിക്കൊരു ഭീകരവാദിയാണെന്ന് തോന്നുന്നു, ഒന്ന് പേടിപ്പിച്ചു പോയി. ഡാ വിട്ടോ, ഇവിടെ നിൽക്കണ്ട. ഫസ്റ്റ് കീ കിട്ടിയിട്ടുണ്ട്. എന്ത് തുറക്കാനുള്ളതെന്ന് അറിയില്ല. ഒരു കീ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയുള്ള ഡ്രോയറുകളെല്ലാം പരിശോധിക്കണം, കീ കിട്ടാനുണ്ട്. ശരിക്ക് പറഞ്ഞ ആദ്യം ഈ വീടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണണം. എത്ര റൂമുകളുണ്ട്, എത്ര ഇടനാഴികളുണ്ട്. എന്തൊരു ഭാർഗവീ നിലയം പോലെയുണ്ട് അല്ലേ. ഇത് സെൻട്രൽ ഹാളാണെന്ന് തോന്നുന്നു. ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്യേണ്ടത്. ഒരു പ്രതിമ അവിടെ വെക്കാനുണ്ട്, ആനയുടെ രൂപങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. രണ്ടാമത്തെ കീ കിട്ടിയാൽ രക്ഷപ്പെട്ടു. കിട്ടിപ്പോയി, പകുതി ജീവൻ പോയി. എന്റെ കമലു എന്തു പോക്കാണ് പോയത്! ഏതായാലും ഇപ്പൊ കമല് നമ്മളെ ആക്രമിക്കില്ല, നമ്മളെ പേടിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. രണ്ട് കീയും ആദ്യമേ കണ്ടുപിടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു അജണ്ട തന്നെയായിരുന്നു. അതാണ് കുറച്ചുകൂടെ എളുപ്പം. പിന്നീട് കമലു ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കീ കണ്ടുപിടിക്കാനും ഇതൊക്കെ എടുത്ത് വേണ്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോകാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. മെഷീൻ്റെ അടുത്താണ് നമുക്ക് സാൻഡിൽ പാക്ക് കിട്ടിയിട്ടുണ്ട്. അത് കൈ കിട്ടുമ്പോൾ തന്നെ അത് കത്താൻ തുടങ്ങും. യഥാർത്ഥത്തിൽ സാൻഡിൽ പാക്കല്ല വെക്കേണ്ടത്, കലാഷ് പോട്ടാണ്. കലാഷ് പോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു എന്താ പറയണ്ടത്, ഒരു കോപ്പറിൻ്റെ ചെറിയൊരു ഒരു പാത്രമാണ്. ആ പാത്രത്തിൻ്റെ മുകളിൽ തേങ്ങയൊക്കെ വെച്ചിട്ട് നമ്മൾ പൂജക്കൊക്കെ എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. ചന്ദനത്തിരി ഉപയോഗിച്ച് വേണം കലാഷ് പോട്ട് കണ്ടുപിടിക്കാൻ. അതിൻ്റെ ലൊക്കേഷനിലേക്കാണ് പോകാൻ പോകുന്നത്, അതിന് പുറത്തേക്ക് എത്തണം. എല്ലാ വഴികളും കൺഫ്യൂസ്ഡ് ആണ്.
അറിയില്ല, എവിടെയൊക്കെയോ ഓടിപ്പോയി നോക്കുന്നതാണ്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു പിടിയുമില്ല. ആ വഴിയല്ല, എത്രത്തോളം കൺഫ്യൂസ്ഡ് ആണെന്ന് അറിയാമോ? പൂജാദ്രവ്യങ്ങളൊക്കെ വെക്കേണ്ട സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറയാം. കമല എന്ന ഗെയിം കളിക്കാൻ വലിയ ഗ്രാഫിക്സ് കാർഡിനൊന്നും ആവശ്യമില്ല, സാധാരണ കമ്പ്യൂട്ടറിൽ കളിക്കാം. ഈ ഒരു ഗെയിം വാങ്ങിക്കാൻ വേണ്ടി 300 രൂപയാണ് നമ്മൾ ചെലവഴിക്കേണ്ടത്. ആദ്യം സ്റ്റം സൈറ്റിൽ പോവുക, സ്റ്റം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം 300 രൂപ കൊടുത്ത് എല്ലാവർക്കും ഈ ഗെയിം കളിക്കാം. പിന്നെ എന്താണ് പറയേണ്ടത്, ഇതൊരു ബീറ്റ വേർഷനാണ്, ഒരുപക്ഷെ അതായിരിക്കാം റേറ്റ് വളരെ കുറഞ്ഞ് കിട്ടുന്നത്. ഇപ്പം തന്നെ മേടിച്ചു വയ്ക്കുക, കളിക്കുക. പറഞ്ഞു പറഞ്ഞ് സെൻറ്റർ ഹാളിൽ എത്തിയിട്ടുണ്ട്. കമലുവിൻ്റെ പൊടി പോലും ഇല്ലല്ലോ. എവിടെയാണ് കമലു? കമല് റെസ്റ്റ് എടുക്കുകയാണ്. കമലിന് പ്രത്യേകമായിട്ട് ഒരു റൂമുണ്ട്, കമല എന്ന് എഴുതി വെച്ചൊരു റൂമുണ്ട്. ആ റൂമിലാണ് ഇപ്പോൾ കമലുണ്ട്. ഇപ്പം അവിടെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവളെ കാണാൻ പറ്റും. പക്ഷെ വെറുതെ പോയിട്ട് വിളിക്കണ്ടല്ലോ, അതിനു മുമ്പേ നമുക്ക് കലാഷ് കോട്ട് കണ്ടുപിടിക്കണം. പൂജാദ്രവ്യങ്ങളൊക്കെ വെക്കേണ്ട കോട്ടിയാടിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു റൂമല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊരു നാലുകെട്ട് പോലെയുള്ള വീടാണ്. ഇതൊരു ഒരു പ്രത്യേക കോട്ടിയാട് പോലെ സ്ഥലം. ഇതേപോലെ തന്നെ മറ്റൊരു സ്ഥലം കൂടിയുണ്ട്, അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു കിണറൊക്കെ ഇതാ, അവിടെ ഒരു കിണറുണ്ട്. ഇവിടെ അടുത്തുള്ള ഒരു റൂമിലാണ് പോകേണ്ടത്. അത് ഏത് റൂമാണെന്ന് കണ്ടുപിടിക്കണം. ഒരു കാർപ്പറ്റൊക്കെയുള്ള റൂമാണ്, ഇവിടെ ഒരു കാർപ്പറ്റുള്ള റൂമുണ്ട്. പക്ഷെ ഇതല്ല. കിട്ടിപ്പോയി, കണ്ടുപിടിച്ച്. ഇത് തന്നെയാണ് റൂം, കണ്ടില്ലേ? അത് ഷേക്ക് ചെയ്യുന്നുണ്ട്. ഒരു റെഡ് കളറിലേക്ക് വരുമ്പോൾ കലാ സ്പോട്ട് കണ്ടുപിടിക്കാൻ കഴിയും. റെഡി, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നോക്കാം. യാ, കിട്ടിപ്പോയി, കണ്ടില്ലേ? ഒരു തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള ഒരു പോട്ടാണ്. മലയാളത്തിൽ ഇതിനെന്താണ് പറയുന്നറിയില്ല, ഹിന്ദിയിലാണ് കലാ സ്പോട്ട് എന്ന് പറയുന്നത്. ഇതിപ്പോൾ എവിടെയാണ് വെക്കേണ്ടത്? ഓരോന്നും വെക്കാനായിട്ട് പ്രത്യേക പ്രത്യേക സ്ഥലങ്ങളുണ്ട്. അവിടെയാണ് രണ്ടാമത്തെ താക്കോൽ ഉപയോഗിക്കേണ്ടത്. ഇവിടെയാണ് തുറന്നു കഴിഞ്ഞു. കമല് നമ്മളെ ചേസ് ചെയ്യുന്ന അവസരത്തിൽ അത് എടുക്കാൻ പറ്റില്ല, അതുവരെ കാത്തു നിൽക്കാം. കമല് പോകണമെങ്കിൽ, ഈ ഗെയിമിൽ വളരെ മോശമായിട്ട് തോന്നിയ ഒരു കാര്യം ഇതാണ്, കമല് പോവില്ല. ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ടി വരുന്നു, ഒന്നോ രണ്ടോ മിനിറ്റ് അല്ല, ചിലപ്പോൾ 4 മിനിറ്റിലൊക്കെ കൂടുതൽ. പ്രിയപ്പെട്ട കമല വരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് വെക്കണം. കമല, കമലു, പ്ലീസ് വരല്ലേ. എവിടെയാണ്? യെസ്, ഇവിടെയാണ് വെക്കേണ്ടത്. അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതിമ വരുന്നുണ്ട്. ആ പ്രതിമ എടുത്ത് ഓടിക്കൊള്ളണം. കമലു ആ സ്പോട്ടിന് വരും. അവളുടെ മുന്നിലേക്ക് ചാടാൻ വേണ്ടി നമ്മളെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. നീ എവിടെയാണ് സ്വന്തമായിട്ട് പുറത്തേക്ക് വന്നവർ? വരൂലടി. ഇപ്പൊ ചോദിക്കുന്നത് കമലയല്ല, നീ എന്നെ സ്വതന്ത്രയാക്കുമോ എന്നാണ് ചോദിക്കുന്നത്. കമലയിൽ ഉള്ളിലുള്ള പ്രേതമാണ്. ഗൈസ്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല, ഏതാണ്ട് 3 മിനിറ്റോളം ഞാൻ ഇവിടെ കബോർഡിനുള്ളിൽ നിന്നിട്ടുണ്ട് കമല പോകുവാൻ വേണ്ടി. ഈ പ്രതിമയുടെ തലയുമായിട്ട് സെൻറ്റർ ഹാളിലാണ് എത്തേണ്ടത്. കമലയാണോ ആ ഓടിയത്? അവൾ മുന്നിൽ പെടാതെ നിന്നാൽ മതിയായിരുന്നു. സെൻറ്റർ ഹാളിലെത്തി, ഇവിടെ എവിടെയോ ഒരു അലമാരയുണ്ട്. ആദ്യം പോയിട്ട് അലമാരയിൽ ഒളിച്ചു നിൽക്കാം. യെസ്, പേടിക്കേണ്ട, കമല വന്നിട്ടില്ല. ഈ സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് ആ ഒരു അലമാരയാണ്. കാരണം കമല വന്നാൽ ഓടി അവിടത്തേക്ക് രക്ഷപ്പെടാം. നിലവറയിലേക്കുള്ള വാതിലാണ് തുറന്നത്. കമല ഈസ് കമ്മിങ്. പാദസരത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. കമലയുടെ വരവാണ്. മന്ത്രവാദിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒരു മന്ത്രവും ഇപ്പൊ ഏൽക്കില്ല. ചിലപ്പോഴൊക്കെ കമല നമ്മളെ വല്ലാതെ പറ്റിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരു സൈഡിൽ നിന്ന് നമ്മളിപ്പോ മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ നിന്ന് ചിലങ്ക കേൾക്കുന്നത് പോലെ കേൾക്കും. തിരിഞ്ഞോടുമ്പോ എതിർദിശയിൽ നിന്നായിരിക്കും കമല വരുന്നത്.
ഇതാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, 7, 3, 5. ഈ നമ്പറാണ് ഒരു പൂട്ട് തുറക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഓർമ്മിച്ചു വയ്ക്കുക. ഒരു മുറി വന്നു പാത്തായ കമല, നീ എവിടെ? തോം തോം തോം. അയ്യോ, ആ നമ്പർ മറന്നുപോയോ? 7, 3, 5. അത് തന്നെയാണെന്ന് തോന്നുന്നു. മറന്നുപോയാൽ കുഴപ്പമാണ്, വീണ്ടും ഇവിടത്തേക്ക് തന്നെ വരേണ്ടി വരും. തിരിച്ച് നമ്മൾ വന്ന അതേ റൂമിലേക്കാണ് പോകുന്നത്. അയ്യോ, കമലയുണ്ട്, കമലയുണ്ട്. പാട്ട് പാടിയത് കുഴപ്പമായി. ഇവിടെ ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലമുണ്ട്, പക്ഷെ അവിടത്തേക്ക് എത്തണമെങ്കിൽ ശരിക്കുള്ള വഴി നമുക്കറിയില്ല. ഒന്നുകൂടെ പോയി നോക്കാം. കമല, പ്ലീസ്. ഒരു കൺഫ്യൂഷനുണ്ട്. ഈ പെൺകുട്ടിയുടെ പേരാണോ കമല, അതോ ആ പെൺകുട്ടിയിൽ കയറിയിരിക്കുന്ന ബാധയുടെ പേരാണോ കമല? കമല പോയിട്ടില്ല, ഓടിക്കോ. ഇതാണ് പ്രശ്നം. നമുക്ക് പോകേണ്ട വഴി എന്താണെന്ന് കമലയ്ക്ക് തീർച്ചയായിട്ട് അറിയാം. മണിച്ചിത്ര താഴിലെ നാഗവല്ലിയെ പോലെ. അതിൽ സുരേഷ് ഗോപിയുടെ ഉറക്കം അവൾക്ക് അളക്കാൻ കഴിയും. അതേപോലെയാണ് നമ്മളിവിടെ നമ്പർ എടുക്കാൻ വന്നാൽ ആ നമ്പർ എടുത്തിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് പോകാൻ വിടില്ല, കഴിയുന്നത്ര അവൾ അവിടെ തന്നെ നിൽക്കും. ഒന്നുകൂടെ പോയി നോക്കാം. ചിലങ്കയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓടിപ്പോയി അവൾ കാണാതെ ഇവിടുത്തെ റൂമിലെ അലമാര കയറി ഒളിച്ച രക്ഷപ്പെട്ടു. ഓടിക്കോ, ഇനി അവൾ വന്നാൽ കുഴപ്പമില്ല. കുറേ നേരമായി ഞാൻ ഇവിടെ നിൽക്കുന്നു, ഇനി പുറത്തിറങ്ങി നോക്കാം. കുറച്ച് ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്തതാണ്. അവളുടെ സൗണ്ട് ഒന്നും കേൾക്കാനില്ല. ചിലപ്പം നമുക്കിട്ടൊരു പണിയായിരിക്കും. ഒരു ലൈഫ് പോയി, കമല പറ്റിച്ചു. നോർമലായിട്ട് കമല വരുമ്പോൾ ചിലങ്കയുടെ ശബ്ദമെങ്കിലും കേൾക്കുന്നതാണ്, ഇപ്പോഴത് കേട്ടില്ല. ഒരു വിളക്കണഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ഒരു ലൈഫ് പോയി. ടോട്ടലി 3 ലൈഫാണുള്ളത്. രണ്ടാമത്തെ ലൈഫ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെയുള്ള ഇഷ്ടികൾ ഓരോന്നായി നമ്മൾ അടർത്തി വീട്ടണം. അതിനുശേഷം ഓടി രക്ഷപ്പെടണം. കമല നമ്മളെ പിടിക്കാൻ പിറകെ തന്നെ ഉണ്ടാവും. ഓടിക്കോ. അയ്യോ, അവിടെ ഒരു കട്ടിൽ കാണാണ്ട് അതിൻ്റെ അടിയിലേക്ക്. യെസ്, ജസ്റ്റ് എസ്കേപ്പ്. കയ്യിൽ കിട്ടിയ തല കട്ട് ചെയ്ത് കളയുമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ദേഷ്യമുണ്ട് നമ്മോട്. പോയിട്ടില്ല, പോയിട്ടില്ല. അവൾ അടുത്ത് തന്നെയുണ്ട്. അവൾക്കറിയാം നമ്മൾ ഇവിടെ എവിടെയോ ഒടിച്ചിട്ടുണ്ടെന്നത്. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും പോവില്ല. കുറേ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും പോകുന്നത് വരെ. അവളുടെ മുന്നിൽ പോയി നിൽക്കാനാണ് പറയുന്നത്. പോടി, വരൂലടി, നിനക്ക് എന്നെ പിടിച്ച് തിന്നാനല്ലേ, തല കട്ട് ചെയ്യാനല്ലേ, എന്നിട്ട് വിളിക്കുകയാണ്, വാ. ഒരു ശബ്ദവും കേൾക്കാനില്ലല്ലോ, പോയി എന്നാണ് തോന്നുന്നത്. കമല വരുന്നുണ്ട്, ഓടിക്കോ. അതവളുടെ അടവാണ് ആ ഡോർ അടച്ചത്. നമുക്ക് തോന്നും നമ്മുടെ മുന്നിൽ നിന്ന് പെട്ടെന്ന് ഡോർ അടക്കുമ്പോൾ കമല ഇവിടെയാണുള്ളതെന്ന്. പക്ഷേ വീണ്ടും തിരിച്ചോടിയാൽ അവൾ നമ്മുടെ തല കട്ട് ചെയ്യും. ഏതായാലും അങ്ങോട്ടേക്ക് പോവേണ്ട, തീർച്ചയായും കമല അവിടെ തന്നെ ഉണ്ടാവും. നടുമുറ്റത്തേക്ക് ഇറങ്ങാം. നടുമുറ്റാണ് ഇത്. രണ്ട് ഒരേപോലെയുള്ള സ്ഥലങ്ങളാണ് അല്ലേ? രണ്ട് നാലുകെട്ടിന് സാധാരണയായിട്ട് ഒരു നടുമുറ്റാണ് ഉണ്ടാറുള്ളത്. ഇവിടെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഈ റൂമിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതൊരു ബ്രാസ് പ്ലേറ്റ് ആണ്. അതിൽ ഒരു വിളക്കുണ്ട്, അതേപോലെ തന്നെ ഒരു മണിയാണെന്ന് തോന്നുന്നു. പിന്നെ കുങ്കുമം ഒക്കെ ഉണ്ട്. അത് എന്തായാലും പൂജയ്ക്ക് എടുക്കേണ്ടതാണ്. നടുമുറ്റത്ത് കൊണ്ടുവയ്ക്കാം. കമല, പ്ലീസ് ഡോണ്ട് കം. പെട്ടെന്ന് എവിടെയാണ് വെക്കേണ്ടത് നോക്കൂ. ഇത് വെച്ചു കഴിഞ്ഞാൽ കമല സ്പോട്ടിന് ഓടിയെത്തും. അപ്പം ഓടി രക്ഷപ്പെടാനുള്ള വഴി കൂടെ നമ്മൾ നോക്കേണ്ടതാണ്. ഓടിക്കോ, ഓടി. അവിടെ നിന്നിട്ടൊന്നും കാര്യമില്ല, കമല അവിടേക്ക് വരും. നമുക്ക് താഴത്തെ നിലവറയിലേക്ക് പോകാം.
പീഠത്തിൽ പൂജാദ്രവ്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം അവിടെ നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടാവും, പക്ഷെ അത് നോക്കാൻ നിന്നിട്ടില്ല, കമല വരുന്നത് കൊണ്ട് ഓടിയതാണ്. തിരിച്ച് സെൻട്രൽ ഹാളിലേക്ക് പോകാം. ചെലങ്കയുടെ ഒരു ശബ്ദം കേട്ടായിരുന്നു. കമല ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അയ്യോ, സാധാരണ ഘട്ടങ്ങളിൽ ഓടി എത്താറില്ല. കമല തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു, തൊട്ട് പിന്നാലെ ഉണ്ടായിരുന്നു. ഒരു കണക്കിനാണ് രക്ഷപ്പെട്ടത്. ഓ ഗൈസ്, നമ്പർ മറന്നുപോയി എന്നാണ് തോന്നുന്നത്. ഫസ്റ്റ് നമ്പർ 7 ആണ്, യാ. സെക്കൻഡ് നമ്പർ 3 ആണ്, യാ. മൂന്നാമത്തെ നമ്പർ 5 ആണോ? 5, യാ, 5. കമലയുടെ ചിലങ്കയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെ. ആ, കട്ടിനടിയിൽ വിളിക്കാം. ഏതാണ്ട് കാര്യങ്ങളൊക്കെ അടുത്ത് വരികയാണ്. കമല ഫുൾ കലിപ്പിലാണ്. നീ എന്നെ സ്വതന്ത്രയാക്കുമോ? ഞാൻ നിരപരാധിയാണ്. അവള് ദേഷ്യപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ നിരപരാധിയാണെന്ന് കേണ അപേക്ഷിക്കുന്നുമുണ്ട്. കണ്ടില്ലേ, തൊട്ടടുത്ത നിമിഷം അവൾക്ക് ദേഷ്യം വന്നു. ഈ ഹവേലി മൊത്തമായിട്ട് അവൾ കത്തിച്ചു കളയുമെന്നാണ് പറയുന്നത്. പോയോ? ഇപ്പൊ സൗണ്ടൊന്നും കേൾക്കാനില്ലല്ലോ. ഈ ഇടനാഴിയിലൂടെ പോയാലും ബുക്ക് വയ്ക്കേണ്ട സ്ഥലത്തെത്തും. പക്ഷേ എന്തായാലും എനിക്ക് ഏറ്റവും സേഫായിട്ടുള്ള വഴിയായിട്ട് തോന്നിയത് അണ്ടർഗ്രൗണ്ട് ആണ്. ഇതിലൂടെ വളരെ എളുപ്പത്തിൽ അപ്പുറത്തേക്ക് എത്താം. ഇതിലും ഈസി ആയിട്ട് ഇവിടെ എത്തിച്ചേരാൻ ഒരു വഴിയുമില്ല. മറ്റേത് വഴിയിലൂടെ പോയാലും കമല നമ്മുടെ മുന്നിലുണ്ടാവും. അവിടെ നിന്ന് തിരിച്ചോടണം, എവിടെയെങ്കിലും ഹൈഡ് ചെയ്യണം, ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചിലപ്പോൾ ഈ അണ്ടർഗ്രൗണ്ടിലും കമല ഉണ്ടാവാറുണ്ട്, ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പീഠത്തിലേക്ക് വയ്ക്കാം. പേടിച്ചു പോയതാണ്. കമല വന്നിട്ടുണ്ടോ എന്നറിയില്ല, ആ അട്ടഹാസം കേട്ടപ്പോൾ പേടിച്ചു പോയി, പേടിച്ച് ഓടിയതാണ്. രണ്ടേ രണ്ട് സാധനങ്ങൾ കൂടിയാണ് ഇനി കണ്ടെത്താനുള്ളത്, ആ പീഠത്തിൽ വയ്ക്കാനുള്ളതും. അത് വെച്ച് കഴിഞ്ഞാൽ കമലയെ തളയ്ക്കാൻ കഴിയും. ഇതിൽ സാൾട്ട് കിട്ടാനാണ് ഏറ്റവും വിഷമം. ഈ ഗണപതി പ്രതിമ ഒരു പൂജാമുറിയിൽ വയ്ക്കാനുണ്ട്, അത് മറന്നുപോയി. ശരിക്കു പറഞ്ഞാൽ ഇതുവഴി നമ്മൾ പോകേണ്ടതില്ല. ഇപ്പം ഈ പ്രതിമ എടുത്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള വഴിയിൽ കൂടി പോയി കഴിഞ്ഞാൽ എത്തുന്നില്ല. ആ കോറിഡോർ ജസ്റ്റ് ഒരു ഡോറ് തുറന്ന് ലെഫ്റ്റ് സൈഡിൽ പോയാൽ എത്താവുന്നതേ ഉള്ളൂ. പക്ഷേ കമല തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് അവളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഒരു വളഞ്ഞ വഴി ശേഖരിക്കുന്നത്. കമല വളരെ ഇൻ്റലിജൻ്റ് ആണ്. കറങ്ങിത്തിരിഞ്ഞ് ഇവിടത്തേക്കാണ് വരുന്നതെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്, തൊട്ട മുന്നിലുണ്ട്.
ഭീഷണിപ്പെടുത്താണ്, ആരും രക്ഷപ്പെടില്ല. കമല, നിന്റെ കാര്യം ഇവിടെ തീർന്നു, നിന്നെ ഇവിടെ നിന്ന് പറപ്പിക്കാൻ പോവാണ്. ഞാൻ കമല ഇവിടെയുണ്ടല്ലോ, എന്താ ചെയ്യാം? അണ്ടർഗ്രൗണ്ടിൽ കൂടെ പുറത്ത് കടന്ന് ആ വെളിയിൽ നിന്ന് പോയാലോ? അതാണ് കുറച്ചും കൂടി അടുത്ത്. കമല വരുന്നുണ്ടോ? ചിലപ്പോ പിറകിൽ അവിടെ ഉണ്ടാവും. എത്ര സൂത്രപ്രയോഗം നടത്തിയിട്ട് ഒരു കാര്യമില്ല, കമല എല്ലായിടത്തുമുണ്ട്. അങ്ങനെ അവസാനത്തെ ലൈഫിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അത് നന്നായി. ഇത്തവണ കമല അടച്ചു വെച്ചിരിക്കുന്നത് അവളുടെ റൂമിൽ തന്നെയാണ്. ഇവിടെ ഒരു എയറോസ് കാണുന്നില്ലേ, അത് ആനയെ അറേഞ്ച് ചെയ്യേണ്ടതാണ്. അപ്പം ഇവിടെ നിന്ന് മനസ്സിലാക്കി വെക്കുക, ഒരാന മുകളിലോട്ട്, രണ്ടാന ലെഫ്റ്റിലേക്ക്, ഒരാന റൈറ്റ് സൈഡിലേക്ക്. ഓർത്തു വെക്കണം. കുറേ നേരമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഈ വാതിൽ അടച്ചേക്കാം. വാതിൽ അടച്ചത് കണ്ടു കഴിഞ്ഞാൽ അത് തുറന്ന് കമല പരിശോധിക്കില്ല. പക്ഷേ നമ്മൾ ഉള്ളിലേക്ക് വരുന്നത് കമല കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് വരും. ഇപ്പോൾ കമല ഇല്ലാന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഓടിക്കോ. ഇതിപ്പോ എന്താ ചെയ്യുക? എവിടെ പോയാലും അവള് മുന്നിലുണ്ട്. ഇനിയിപ്പോ മൂന്ന് കാര്യങ്ങളാണ് മുന്നിലുള്ളത്. ഒന്ന്, ഗണപതി പ്രതിമ കൊണ്ടുപോയിക്കണം. പൂജയ്ക്ക് വേണ്ടിയുള്ള രണ്ട് ദ്രവ്യങ്ങൾ കൂടെ കണ്ടുപിടിക്കണം. ഗണപതി ബപ്പ മോറിയ. ഈ വീട്ടിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമാണിത്. തിരി തെളിയിച്ച ഗണപതിയുടെ പ്രതിമയുണ്ട്, നടരാജ വിഗ്രഹമുണ്ട്. കുറച്ച് ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്യുകയാണ്, കാരണം കമലയെ പിടിച്ച് ഒരുപാട് ഞാൻ ഓടിയിട്ടുണ്ട്. വീണ്ടും സെൻട്രൽ ഹാളിൽ തന്നെ എത്തിച്ചേർന്നു. അവിടെ നിന്ന് ആന, അതിൻ്റെ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കിയാണ്. ഒന്ന് മുകളിലേക്ക്, രണ്ടെണ്ണം ഇടത്തോട്ടേക്ക്, ഒന്ന് വലത്തോട്ടേക്ക്. ഒരുപാട് നേരത്തെ പ്രയത്നത്തിനൊടുവിൽ കർപ്പൂരം കൈ കിട്ടിയിട്ടുണ്ട്. കമല പോകുന്നതുവരെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ഇത്തവണ അണ്ടർഗ്രൗണ്ട് കൂടി പോവേണ്ട, അഥവാ കമലയ്ക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ കാത്തിരിപ്പുണ്ടാവും. പുറത്തുകൂടി തന്നെ പോകാൻ ശ്രമിക്കാം. കമല വന്നാൽ ഓടി രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ നോക്കി വെക്കണം. ഏതെങ്കിലും ബെഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനടിയിലേക്ക് ഒളിക്കാം. കമല തിരിഞ്ഞിട്ട് ഓടിക്കാം. കറക്റ്റ് ടൈമിനാണ് ബെഡിന്റെ അരികിൽ എത്തിയപ്പോഴാണ് കമല എത്തിയത്. അല്ലെങ്കിൽ അധിക ദൂരം നമുക്ക് സ്പീഡിൽ ഓടാൻ കഴിയില്ല. കുറച്ച് കഴിയുമ്പോൾ സ്റ്റാമിന നഷ്ടപ്പെടും.
പിന്നെ കമലക്ക് ഈസി ആയിട്ട് പിടിക്കാം. എൻ്റെ അമ്മോ, ശരിക്കും പറഞ്ഞാൽ ഉള്ള ജീവനും കൊണ്ട് ഓടിയതാണ്. അത് പീഡത്തിൽ വെച്ചപ്പോഴേക്കും കളറാകെ മാറി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. ഞാൻ ആകെ പേടിച്ചു പോയി ശരിക്കും പറഞ്ഞാൽ. ഇതെന്താണ്? കമല അകത്താണോ പുറത്താണോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ നിന്നാണ് ചിലങ്കയുടെ സൗണ്ട് കേട്ടത്, മുകളിലെത്തിയപ്പോൾ ഇവിടെ നിന്നാണ്. ഇനി എന്തായാലും വരുന്നിടത്ത് വെച്ചാണ്, ഇത്രത്തോളം എത്തിയില്ലേ. കമല തൊട്ടു പറയേണ്ട അവൾക്കറിയാം അവളുടെ അന്ത്യനിമിഷങ്ങളാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്ഥിതിയും, അവസാനത്തെ ലൈഫാണ്. എല്ലായിടങ്ങളിലും ഉപ്പ് തേടി അലഞ്ഞതാണ്. ഇനി ഈ ഒരു സ്ഥലം മാത്രമാണ് ബാക്കിയുള്ളത്. ഇവിടെ ഉപ്പ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലേ, കട്ട പുകയാണ്. ഓ, കമല ഇവിടെ ബെല്ല് തൂക്കിയിട്ടിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ ഉപ്പ് കാണണം. യെസ്, ഇവിടെ ഉപ്പുണ്ട്. വീഡിയോന്റെ ലെങ്ത് കൂട്ടുന്നില്ല. ഒരുപാട് കറങ്ങിയതിന് ശേഷമാണ് പീഠത്തിലേക്ക് ഉപ്പ് എത്തിക്കാൻ കഴിഞ്ഞത്. പാവം, എന്ത് ചെയ്യാൻ, കമലയുടെ ശരീരം വിട്ടു പോവാൻ പ്രേതാത്മാവിന് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു സാധു പെൺകുട്ടിയെ ദുരാത്മാവ് കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. കമലയെ നമ്മൾക്ക് രക്ഷിക്കാം, ഒരു നല്ല ജീവിതം അവൾക്കും ഉണ്ടാവട്ടെ. അങ്ങനെ മന്ത്രവാദി ഒരുപാട് കഷ്ടപ്പെട്ട് കമലയിൽ പ്രവേശിച്ച ഉഗ്രരൂപിയായ രക്തരക്ഷസിനെ പറപ്പിച്ചിരിക്കുകയാണ്. അവളുടെ മാതാപിതാക്കളൊക്കെ തിരിച്ചു വന്നു. ഇനി അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ മന്ത്രവാദിയുടെ സ്ഥിതി കഷ്ടമാണ്.